തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി. കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെങ്കിലും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും തീർത്ഥാടനത്തിനായി എത്തുന്ന ഒരിടം കൂടിയാണിത്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളിയുടെ കഥ ആരംഭിക്കുന്നത്. ഒരേ സമയം മാതാവിൻ്റെ 3 അത്ഭുതങ്ങൾ സംഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. യേശുവിൻ്റെ അമ്മയായ മേരി തൻ്റെ കൈകളിൽ ഉണ്ണീശോയെ എടുത്തുകൊണ്ടുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അതേസമയം തന്നെ കടൽക്ഷോഭത്തിലകപ്പെട്ട പോർച്ചുഗീസ് നാവികരെ രക്ഷപ്പെടുത്തുകയും അതേസമയം തൻ്റെ മോരുവിൽപ്പനക്കാരനായ ആളുടെ കാലിലെ മുടന്ത സുഖപ്പെടുത്തുകയും ചെയ്തത് ഇതേ സ്ഥലത്ത് വെച്ചാണ് എന്നാണ് വിശ്വാസം. അതിനുശേഷമാണ് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം തേടിയും ധാരാളം ആളുകൾ ഇവിടെ എത്താൻ തുടങ്ങിയതും. വർഷം തോറും 2 കോടിയിൽപ്പരം തീർത്ഥാടകർ ഇവിടെ എത്തുന്നു എന്നാണ് കണക്ക്. 1962 മാർപ്പാപ്പയാണ് ബസലിക്ക പദവി നൽകിയത്. പോർച്ചുഗീസ് വാസ്തുവിദ്യയുമായി ബന്ധമുള്ള ഗോഥിക് ശൈലിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഒരിക്കൽ ഓലമേഞ്ഞിരുന്ന ചാപ്പൽ ഇന്ന് മനോഹരമായ ഒരു പള്ളിയാണ്. പ്രധാനമായും 3 ചാപ്പലുകളാണ് വേളാങ്കണ്ണി പള്ളിയിലുള്ളത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിൽ ഇവിടെ പൂജ നടത്തുന്നുണ്ട്. രാവിലെ 5:40 തുറക്കുന്ന പള്ളി വൈകിട്ട് 6 മണിക്കാണ് അടയ്ക്കുക. 2004 ഡിസംബർ 26 ഇന്ത്യൻ ഓഷനിലുണ്ടായ സുനാമിയിൽ രാവിലെ 9:30 മലയാളം പൂജ നടക്കുന്ന സമയത്തായിരുന്നു ഇവിടേക്ക് തിരമാലകൾ ഇരച്ചു കയറിയത്. എന്നാൽ പള്ളിക്കുള്ളിൽ വെള്ളം കയറിയില്ല. പക്ഷേ ബീച്ചിലും മറ്റും നിന്നിരുന്ന ആളുകൾ സുനാമിയിൽ പെടുകയും ചെയ്തു. ട്രാവൽ എസ്പീഡിയൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം.